നമസ്കാരം. ഏപ്രിൽ മാസം ഒടുവിൽ മണിപ്പൂർ ഹൈക്കോടതി നടത്തിയ അനുചിതമായ ഒരു വിധിയെ തുടർന്നാണ് മണിപ്പൂരിലെ പുതിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. സുപ്രീം കോടതി മണിപ്പൂർ ഹൈക്കോടതിയെ ആ വിധിയുടെ പേരിൽ പിന്നീട് ശാസിക്കുകയുണ്ടായി. ഗോത്രവർഗക്കാർ തമ്മിലുള്ള തർക്കം കലശലായ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ആശങ്കാജനകമായ ഒരു സംസ്ഥാനം ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ കലാപകലുഷിതമാവുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. മെയ്യിൽ തുടങ്ങിയ കലാപത്തിൽ 3 മാസം കൊണ്ട് ഏതാണ്ട് 200-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. 1000-ക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി. എല്ലാം ഏതാണ്ട് അവസാനിച്ചതായി പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് കൊല്ലപ്പെട്ട 50-ഓളം കുക്കികളുടെ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട 2-ാം ഘട്ട തർക്കം ആരംഭിക്കുന്നത്. ഇതുവരെ ആ സംസ്കാരത്തിന് അവസരം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും തിരിച്ച് സ്വന്തം ഗ്രാമത്തിലേക്കെത്തിയ മെയ്തേയി വിഭാഗത്തിൽപ്പെട്ട ഒരു അച്ഛനെയും മകനെയും അയൽവാസിയെയും കുക്കി വിഭാഗത്തിൽപ്പെട്ടവർ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സാഹചര്യമുണ്ടായി. നമുക്കൊക്കെ അറിയാവുന്ന ഒരു സത്യം ഇതുവരെ കൊല്ലപ്പെട്ടവരിൽ ഏറെയും കുക്കി വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നതാണ്. എന്നാൽ മെയ്തേയി വിഭാഗത്തിൽപ്പെട്ടവരും കൊല്ലപ്പെടുന്നുണ്ടായിരുന്നു. കൂടുതൽ അധികാരമുള്ളത്, കൂടുതൽ ആയുധമുള്ളത്, സർക്കാർ സംവിധാനങ്ങളുടെയും പോലീസിന്റെയും സഹായമുള്ളത് മെയ്തേയികൾക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്രമത്തിൽ ഏറ്റവും അധികം കൊല്ലപ്പെടുന്നതും ഭവനരഹിതരാവുന്നതും കുക്കി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് കുക്കി വിഭാഗത്തിൽപ്പെട്ടവരുടെ പള്ളികൾ പലതും അഗ്നിക്കരയായത്. എന്നാൽ അവസരം കിട്ടുമ്പോഴൊക്കെ കുക്കി വിഭാഗത്തിൽപ്പെട്ടവർ തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെ മെയ്തേയി വിഭാഗത്തിൽപ്പെട്ടവരുടെയും ജീവൻ നഷ്ടപ്പെടുന്നു. ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നം പോലെയാണ് വാസ്തവത്തിൽ കുക്കികളും മെയ്തേയികളും തമ്മിലുള്ളത്. ഇസ്രയേലിനെ പട്ടാളമുണ്ട്, അധികാരമുണ്ട്, സർക്കാരുണ്ട്, പിന്തുണയുണ്ട്, പണമുണ്ട്. ഫലസ്തീനികൾക്ക് അങ്ങനെയില്ല. പക്ഷെ ഫലസ്തീനികളാണ് ഹമാസ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ പിന്തുണയോടുകൂടി യുദ്ധം ചെയ്യുന്നത്. ഇതുതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഫലസ്തീന്റെ അവസ്ഥയിലാണ് കുക്കികൾ, ഇസ്രായേലിന്റെ അവസ്ഥയിലാണ് മെയ്തേയികൾ. ഒരു ഇസ്രായേലിയുടെ ജീവൻ എടുത്താൽ 11 ഫലസ്തീനിയുടെ ജീവൻ എടുക്കും എന്നതാണ് അവിടുത്തെ സമവാക്യം. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു മെയ്തേയിയുടെ ജീവൻ എടുത്താൽ 10 കുക്കികളുടെ ജീവൻ എടുക്കും എന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ 3 മെയ്തേയികളുടെ ജീവൻ നഷ്ടപ്പെട്ടതോടെ കുക്കികൾ പരിഭ്രാന്തിയിലാണ്. മെയ്തേയികൾ അതിശക്തമായി തിരിച്ചടിക്കുകയാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പോലീസ് സംവിധാനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് മെയ്തേയികൾ എല്ലാവരും തന്നെ AK-47 അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പോരാട്ടത്തിനിറങ്ങുന്നത്. കുക്കികളുടെ ഭാഗത്തേക്ക് കുതിച്ചു കയറിയവരെ ഒരു വിധത്തിൽ തടയാൻ സാധിച്ചത് ആസാ റൈഫിൾസിനാണ്. എന്ന് മാത്രമല്ല, മണിപ്പൂർ പോലീസിന്റെ ഭാഗമായ കമാൻഡോകളൊക്കെ മെയ്തേയികളുടെ കൂടെ നിന്ന് കുക്കികൾക്ക് നേരെ വെടിയുതിർക്കുകയാണ്. ഇപ്പോൾ 2 ഭാഗത്തായി വേർതിരിഞ്ഞ് വെടിവെയ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി മുഴുവൻ വെടിവെയ്പ്പായിരുന്നു. മെയ്തേയി വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികൾ, നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയിലെ അംഗങ്ങൾ, ഒപ്പം മണിപ്പൂർ പോലീസിന്റെ സ്പെഷ്യൽ കമാൻഡോകളും വെടിവെയ്ക്കുന്നു. അതേസമയം കുക്കി വിഭാഗത്തിൽപ്പെട്ടവർ ബംഗറിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് അവരും തിരിച്ചാക്രമിക്കുന്നു. പോലീസിന് പരിക്കൊക്കെ ഏൽക്കുന്നുണ്ട്. വലിയ സംഘർഷത്തിലാണ്. ഇതിനിടയിൽ കൗതുകമുണർത്തുന്ന ഒരു കാര്യമുണ്ടായത്, നിരോധിക്കപ്പെട്ട മെയ്തേയി വിഭാഗത്തിലെ ചില തീവ്രവാദ സംഘടനകളിലെ അംഗങ്ങൾ ആയുധങ്ങളോടുകൂടി ആസാ റൈഫിൾസ് അറസ്റ്റ് ചെയ്തു. പക്ഷെ മെയ്തേയി വിഭാഗത്തിൽ 1000-ക്കണക്കിന് സ്ത്രീകളെ അരച്ചെത്തി അവരെ മോചിപ്പിച്ചു. അത്ര സംഘർഷഭരിതമായിരിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് ഈ മെയ്തേയി വിഭാഗത്തിൽപ്പെട്ട 3 പേർ കൊല്ലപ്പെട്ട സാഹചര്യം കൂടുതൽ വഷളായെന്നും ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ആക്രമണങ്ങൾ ഇനി ഉണ്ടായേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ പോലീസ് അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. പോലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പോലീസ് ക്യാമ്പുകളും പട്ടാള ക്യാമ്പുകളും കൊള്ളയടിച്ച് ഇരുവിഭാഗത്തിൽപ്പെട്ടവർ ആയുധങ്ങളുമായി പോവുകയാണ്. കൂടുതലും കൊള്ളയടി നടത്തുന്നതും ആയുധങ്ങൾ ശേഖരിക്കുന്നതും മെയ്തേയി വിഭാഗത്തിൽപ്പെട്ടവരാണ്. കുക്കികൾക്ക് പരമ്പരാഗതമായി തന്നെ ഗറില്ല പ്രവർത്തനമുണ്ട്. അവർക്ക് ആയുധങ്ങളും ബങ്കറുകളും ഒക്കെ ഉണ്ട്, റോക്കറ്റുകളും ഒക്കെ ഉണ്ട്. എന്നാൽ മെയ്തേയികൾ ഇപ്പോൾ പോലീസ് ക്യാമ്പുകൾ കൊള്ളയടിച്ച് ആയുധങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരുവിഭാഗത്തിനും ആയുധങ്ങളുണ്ട്. ശക്തി കൂടുതൽ, അധികാരം കൂടുതൽ പോലീസിന്റെ തണൽ മെയ്തേയികൾക്കായതുകൊണ്ടാണ് കൂടുതലായി കൊല്ലപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും കുക്കികളാവുന്നത്. എന്തായാലും സംഘർഷം തുടരുകയാണ്. എല്ലാം കൈവിട്ട നിലയിലേക്ക് മണിപ്പൂരിന്റെ സ്ഥിതി മാറുകയാണ്. 2 കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. 1, നിർഭാഗ്യകരമാണ് ഇതിനെ ഒരു വർഗീയ സംഘർഷമായി ചിത്രീകരിക്കുന്നത്. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലുള്ള പ്രശ്നമല്ല ഇത്. ആ വിഷയം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഇത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലുള്ള പ്രശ്നമല്ല. ക്രിസ്ത്യാനികളായ കുക്കികളെ ഇല്ലാതാക്കാൻ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന പ്രചരണം കള്ളമാണ്. കേരളമാണ് ഈ കള്ളപ്രചരണത്തിന്റെ തുടക്കമിട്ടത്. മോദി വിരോധികളായ, സംഘവിരോധികളായ, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുടർച്ചക്കാരായ രാഷ്ട്രീയ ആശയം പേറുന്നവരാണ് ഈ ആശയത്തിന് പ്രചരണം നൽകിയത്. സംഘർഷം തുടങ്ങിയ മെയ് മാസത്തിൽ ഇങ്ങനെ വർഗീയവൽക്കരണം ഉണ്ടായിരുന്നില്ല.
മെയ് മാസം മുഴുവൻ ഇത് വംശീയ വിഷയമായി ഗോത്രവർഗ വിഷയമായാണ് മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. ഏതാണ്ട് ജൂണോടുകൂടിയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പി എഫ് ഐയുടെ പിന്തുടർച്ചക്കാർ ഇടപെട്ടതോടെയാണ് ഇതൊരു ക്രിസ്ത്യാനികളെ തുടച്ചു നീക്കാനുള്ള ഹൈന്ദവ അജണ്ടയായി ചിത്രീകരിക്കപ്പെടുന്നതും. ആ അജണ്ടയാണ് ഇപ്പോൾ യു ഡി എഫും എൽ ഡി എഫും അടക്കമുള്ളവർ എടുത്തിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ഭയാനകമായ അവസ്ഥ. ഈ ഒരു തെറ്റായ പ്രചരണം അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നാഗന്മാരും ഗോത്രവർഗക്കാരാണ്, നാഗന്മാരും ക്രിസ്ത്യാനികളാണ്. പക്ഷെ നാഗന്മാർ ആക്രമിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് കുക്കികൾ മാത്രം ആക്രമിക്കപ്പെടുന്നത്? കോടതി വിധിക്കെതിരെ പ്രതിഷേധിച്ചതിൽ കുക്കികൾക്കൊപ്പം നാഗന്മാരുമുണ്ട്. അപ്പോൾ ഇത് വർഗീയ വിഷയമല്ല. മറ്റൊരു കാര്യമുള്ളത്, മെയ്ത്തികൾ മുഴുവൻ ഹിന്ദുക്കളല്ല, മെയ്ത്തികൾ ഭൂരിപക്ഷം ഹിന്ദുക്കളാണെന്ന് പറയുമ്പോഴും ആ ഹിന്ദുക്കളിൽ പകുതിയോളം പേർ ക്ഷേത്രാരാധന പോലുമില്ലാത്ത ഒരു പ്രത്യേകതരം ഹിന്ദു വിഭാഗമാണ്. അല്ലാതെ എല്ലാവരും ഒരൊറ്റ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരല്ല. ഈ മെയ്ത്തി വിഭാഗത്തിൽ ക്രിസ്ത്യാനികളുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ ഇത് വർഗീയ വിഷയമാക്കാതിരിക്കും, ഇത് വംശീയ വിഷയമാണ്, ഗോത്രവർഗ വിഷയമാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കമുണ്ട്, അവകാശങ്ങളുമായി ബന്ധപ്പെട്ട തർക്കമുണ്ട്. 10% താഴ്വരയിലെ ഭൂമി മാത്രമാണ് ഭൂരിപക്ഷം വരുന്ന മെയ്ത്തികൾക്ക് അവകാശപ്പെട്ടത്. അവിടേക്ക് കയറി താമസിക്കാൻ കുക്കികൾക്ക് കഴിയുന്നുണ്ട്. ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. മെയ്ത്തി വിഭാഗത്തെ ഗോത്രവർഗമാക്കി മാറ്റണം എന്ന് അവർ പറയുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് കുക്കികൾക്കും നാഗന്മാർക്കും ബുദ്ധിമുട്ടുണ്ടാകും. ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെയാണ് ഈ തർക്കങ്ങളെല്ലാം തുടരുന്നത് എന്ന് ഓർക്കണം. നമ്മൾ കാര്യം മനസ്സിലാക്കണം, ആസാമിലെ പ്രശ്നം എന്താണ്? ആസാമിലെ പ്രശ്നം പശ്ചിമ ബംഗാളിൽ നിന്നും ധാരാളമായി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ആസാമിലേക്ക് കുടിയേറുന്നു എന്നതാണ്. നാളുകളായി ഇതൊരു തർക്കവും വിഷയവുമാണ്. എന്നാൽ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റത്തിന് പിൻബലത്തിൽ ബംഗ്ലാദേശിൽ നിന്നും ആളുകൾ എത്തുന്നു. ഇതാണ് അവിടുത്തെ പ്രശ്നം. അത് നാളുകളായി പുകഞ്ഞു നേർന്ന പ്രശ്നമാണ്. ഇതുമാതിരിയുള്ള ഒരു പ്രശ്നമാണ് മ്യാൻമാറിൽ നിന്നും കുക്കി വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളുടെ കുടിയേറ്റം. മണിപ്പൂരിന്റെ ചരിത്രം പരിശോധിച്ചാൽ താരതമ്യേനെ പുതിയ താമസക്കാരാണ് കുക്കികൾ. 200 വർഷത്തിൽ താഴെ അവർക്ക് പരിചയമുള്ളൂ. ഇവർക്ക് മ്യാൻമാറിൽ നിന്ന് വന്ന് താമസം ഉറപ്പിച്ചവരാണ്. ഇപ്പോഴും മ്യാൻമാറിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ മ്യാൻമാറുമായി ബന്ധപ്പെട്ട ലഹരി കച്ചവടത്തിന് ഇവർ ചുക്കാൻ പിടിക്കുന്നു. അതുകൊണ്ട് പോപ്പി കൃഷിക്ക് തടയിട്ടു ബീരൻ സിംഗ് സർക്കാർ എന്നുള്ള വാദമാണ് മറുഭാഗം ഉയർത്തുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന, ഏറ്റവും അധികമായി വംശീയ പ്രശ്നമുള്ള, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. അതിൽ കുക്കികളിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളും മെയ്ത്തികളിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളുമായി പോയെന്നത് മാത്രമേ ഉള്ളൂ. ഇത് വർഗീയ വിഷയമല്ല എന്ന് ആദ്യം തിരിച്ചറിയുക, അത്തരത്തിൽ ഇതിനെ വംശീയമായി കൈകാര്യം ചെയ്യുക എന്നാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മണിപ്പൂർ സർക്കാർ, ബീരൻ സിംഗ് സർക്കാർ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. അവർക്കൊരിക്കലും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാർ എന്ന് പറയുന്നത് മെയ്ത്തി വിഭാഗത്തിന്റെയാണ്. അവർ അവരോട് ചതുർത്ഥിയോടെയാണ് പെരുമാറുന്നത്. അതുകൊണ്ടാണ് മെയ്ത്തി വിഭാഗത്തിൽ അക്രമികൾക്കൊപ്പം പോലീസും ചേരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പ്രശ്നം പരിഹരിക്കാൻ ഇവിടുത്തെ ബീരൻ സിംഗ് സർക്കാരിന് കഴിയില്ല. അതുകൊണ്ട് സർക്കാരിനെ പിരിച്ചുവിടണം. ഇതിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കും പ്രസക്തിയില്ല. അടുത്തതാണ്, സർക്കാരെ പിരിച്ചുവിട്ട് പ്രസിഡൻഷ്യൽ ഭരണം ഏർപ്പെടുത്തി പട്ടാളവും ആസാം റൈഫിൾസിനെ പോലെ ഉശിരുള്ള അർദ്ധ സൈനികരും ഇടപെടണം. അങ്ങനെ കലാപം അടിച്ചമർത്തുക ഒന്ന്. രണ്ടാമത്, അടിസ്ഥാനപരമായ പ്രശ്നം എന്താണോ അതിനെ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കുകയും സർക്കാരിൽ പ്രാതിനിധ്യം കൊടുക്കുകയും ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ 60 സീറ്റ് ഉണ്ട്. 19 സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു ഗോത്രവർഗക്കാർക്ക്. ഈ 19 സീറ്റും കുക്കി നാഗാ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ബാക്കി 41 സീറ്റും മെയ്ത്തി വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ മെയ്ത്തി വിഭാഗത്തിന്റെ സീറ്റ് മുഴുവൻ ബി ജെ പി ഭരിക്കുന്നു. പ്രതിപക്ഷമായിരിക്കുന്ന കുക്കി വിഭാഗമാണ്, ഭരണപക്ഷമായിരിക്കുന്നത് മെയ്ത്തി വിഭാഗമാണ്. അപ്പം ഈ അസന്തുലനാവസ്ഥ പരിഹരിക്കുക. കേന്ദ്ര സർക്കാർ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയൂ. മോദിയും അമിത്ഷായും അടക്കമുള്ളവർ മൗനം വെടിയണം. അടിയന്തരമായി സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് അതിലിടപെട്ട് എല്ലാവരും ഇന്ത്യക്കാരാണ് എന്ന് മനസ്സിലാക്കി സ്വീകാര്യമായ പരിഹാരമുണ്ടാക്കിയേ മതിയാവും.